വിശദമായ വാർത്തയിലേക്ക്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് തിരിച്ചടി. ദിലീപിന്റെ ആവശ്യം കോടതി തള്ളി. തുടരന്വേഷണ റിപ്പോർട്ട് തള്ളണം, അധികമായി ചുമത്തിയ കുറ്റം ഒഴിവാക്കണം എന്നിവയായിരുന്നു ദിലീപിന്റെ ആവശ്യം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് തള്ളിയത്. വിധി ആശ്വാസമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. പ്രോസിക്യൂഷൻ ഈ അവർ ഫയൽ ചെയ്തിരുന്ന രണ്ട് ഹർജികളുണ്ട്, ഹർജികൾ തള്ളിയിട്ടുണ്ട്. ആ ഹർജികൾ തള്ളിയതിന് ശേഷം പ്രതികളോട് 31-ാമത്തിന് പുതിയ കുറ്റം വായിച്ചു കേൾക്കുന്നതിന് ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും 100%. പ്രോസിക്യൂഷൻ എപ്പോഴും ധൈര്യമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതേസമയം തിരിച്ചടി അല്ല എന്ന പ്രതിഭാഗം അഭിഭാഷകൻ പ്രതികരിച്ചു. ഒരിക്കലും ഒരു തിരിച്ചടിയല്ലല്ലോ. സ്വാഭാവികമായിട്ട് പ്രോസിക്യൂഷന്റെ കേസ് വളരെ വീക്കാണ്. ആ അഡീഷണൽ ചാർജ് കൊടുത്തതിൽ അതില് പ്രോസിക്യൂഷന്റെ കേസ് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ്സോ ഒന്നും തന്നെ ഹാജരാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഡിസ്ചാർജ് ചെയ്യാനുള്ള ഒരു പെറ്റിഷൻ കൊടുത്തത്. അത് ഡിസ്മിസ് ചെയ്തെങ്കിലും അതിനുശേഷമുള്ള നടപടിക്രമങ്ങൾ നോക്കുമ്പോൾ വിചാരണ നേരിടണം. എൻ്റെ ഡോക്യുമെന്റ്സ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും അതിലൊന്നും യാതൊരു കഴമ്പും ഇല്ലാന്ന്, വെറും ഒരു കള്ളക്കേസാണെന്ന് മനസ്സിലാവും. സുവി വിശ്വനാഥൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്ന് സുവി, അധികമായി തനിക്കെതിരെ ചുമത്തിയ കുറ്റം ഒഴിവാക്കണം എന്നതായിരുന്നു ദിലീപിന്റെ ആവശ്യം. ആ ആവശ്യമാണ് ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത്. വിശദാംശങ്ങൾ. അശ്വതി, നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. തുടരന്വേഷണ റിപ്പോർട്ട് തള്ളണം, അതുപോലെ അധികമായി ചുമത്തിയ കുറ്റം ഈ കുറ്റം നിലനിൽക്കില്ല, അത് ഒഴിവാക്കണം എന്നിവയായിരുന്നു ദിലീപും ദിലീപിന്റെ സുഹൃത്തായ ശരത്തും കോടതിയിൽ ഹർജിയിൽ ഫയൽ ചെയ്തിരുന്നത്. ഇത് രണ്ടും ഇപ്പോൾ കോടതി അംഗീകരിച്ചില്ല. കോടതി ഇത് തള്ളിയിരിക്കുകയാണ്, വിചാരണ നേരിടണം. ഈ അടുത്ത വരുന്ന 31-ാം തീയതി കേസ് വീണ്ടും പരിഗണിക്കും. അന്ന് ദിലീപും ശരത്തും കോടതിയിൽ ഹാജരാകണം. ഇരുവർക്കുമെതിരെ ഈ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കും. അതിനുശേഷം ഇരുവർക്കുമെതിരെ കുറ്റം ചുമർത്തും. അതിനുശേഷം നവംബർ 10 മുതൽ ഈ കേസിന്റെ വിചാരണ വീണ്ടും ആരംഭിക്കും. ബാലചന്ദ്രകുമാർ, സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് ഈ കേസിന്റെ വിചാരണ നിർത്തിവെച്ചിരുന്നത്. ഈ ബാലചന്ദ്രകുമാർ വിചാരണയിൽ പ്രധാനമായും വെളിപ്പെടുത്തലിൽ പറഞ്ഞത്, ദിലീപിന്റെ വീട്ടിലിരുന്ന് ദിലീപ് ഫോണിൽ ഈ നടി ആക്രമിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ കണ്ടു എന്നാണ്. ആ ദൃശ്യങ്ങൾ കണ്ടു എന്ന വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ബാലചന്ദ്രകുമാറിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയും തുടരന്വേഷണം നടത്തുകയും ചെയ്തു. ആ തുടരന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ അധിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ആ അധിക റിപ്പോർട്ടിലാണ് ദിലീപ് തെളിവ് നശിപ്പിച്ചു എന്ന, അതായത് ദിലീപ് ഈ മൊബൈൽ മുംബൈയിലെ ഒരു സ്വകാര്യ ലാബിലേക്ക് അയക്കുന്നു. അവിടെ വെച്ച് ഈ മൊബൈലിലുണ്ടായിരുന്ന എല്ലാ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ എല്ലാം നശിപ്പിച്ചു കളയുന്നു. അതിനുശേഷം ഈ സ്വകാര്യ ഹാക്കറുടെ സഹായത്തോടുകൂടിയും ഈ മൊബൈലിലുണ്ടായിരുന്ന വിവരങ്ങൾ എല്ലാം തന്നെ നശിപ്പിക്കുകയും ചെയ്തു. ആ കുറ്റമാണ് ഇപ്പോൾ ദിലീപിനെതിരെ തുടരന്വേഷണ റിപ്പോർട്ടിൽ ചുമത്തിയിരുന്നത്. ആ കുറ്റങ്ങൾ, അതായത് ഈ തെളിവ് നശിപ്പിക്കൽ കുറ്റം ഒഴിവാക്കണം എന്നതായിരുന്നു ദിലീപിന്റെ ആവശ്യം. ആ ആവശ്യമാണ് ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസിൽ ബാലചന്ദ്രകുമാറിന്റെ റിപ്പോർട്ടിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ തുടരന്വേഷണത്തിൽ ദിലീപിന്റെ സുഹൃത്തായ ശരത്തിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ശരത്താണ് ഈ ദൃശ്യങ്ങൾ, നടി ആക്രമിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ ഐപോഡിലാക്കി ഈ ദൃശ്യങ്ങൾ ദിലീപിന്റെ വീട്ടിലേക്ക് എത്തിച്ചത്. അതിനുശേഷം ഈ ദൃശ്യങ്ങൾ ഒളിപ്പിച്ചത് ശരത്താണ് എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ആ കുറ്റമാണ് ശരത്തിനെതിരെ ഉള്ളത്. ഏതായാലും ഇരുവർക്കുമെതിരായ ഈ രണ്ട് കുറ്റങ്ങളും തള്ളിക്കളയാൻ കോടതി തയ്യാറായിട്ടില്ല. ഇരുവരുടെയും ഹർജി ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. വരുന്ന 31-ന് ഈ കേസ് വീണ്ടും പരിഗണിക്കും. അന്ന് ദിലീപും ശരത്തും ഈ കേസിൽ ഹാജരാകുകയും വേണം. അതിനുശേഷം നവംബർ 10-ന് വിചാരണ, ഈ കേസ് നിർത്തിവെച്ചിരുന്ന വിചാരണ പുനരാരംഭിക്കുകയും ചെയ്യും. ഏതായാലും ഇനി വരുന്ന സാഹചര്യത്തിൽ പ്രോസിക്യൂഷൻ ഈ വിധിയെ വളരെ ആശ്വാസത്തോടു കൂടിയാണ് കാണുന്നത്. അതായത് ഈ തുടരന്വേഷണ റിപ്പോർട്ടിൽ ദിലീപിനെതിരെ ഈ ഗൂഢാലോചന കേസിൽ കൂടുതൽ നേരിട്ടുള്ള തെളിവുകൾ ഉണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ സമർപ്പിച്ച കുറ്റപത്രത്തിലേക്കാൾ കൂടുതലായുള്ള വിവരങ്ങൾ ഈ അധിക കുറ്റപത്രത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ദിലീപിനെതിരായ കൂടുതൽ തെളിവുകളാണ് ഹാജരാക്കിയിരിക്കുന്നത്. ദിലീപ് നശിപ്പിച്ചു എന്ന് ഇപ്പോൾ കോടതി അംഗീകരിച്ച രീതിയിലാണല്ലോ ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന നടപടി അതാണല്ലോ. എത്രത്തോളം നിർണായകമാണ് ആ തെളിവ് നശിപ്പിച്ചു എന്ന കേസ്
ഈ പ്രധാനപ്പെട്ട കേസിൽ അത് എത്രത്തോളം നിർണായകമാണ്? ഈ കേസ് ഈ വിധി എന്ന് പറയുന്നത് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. പക്ഷേ ദിലീപ് ഈ ദൃശ്യങ്ങൾ നശിപ്പിച്ചു എന്നത് കോടതി അംഗീകരിച്ചിട്ടില്ല. അതായത് കോടതി പറയുന്നത് ഈ കേസിൽ ദിലീപ് വിചാരണ നേരിടണം. വിചാരണ കാലയളവിൽ, വിചാരണ കഴിഞ്ഞതിന് ശേഷമാണ് ഈ കുറ്റം ദിലീപ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കോടതി പറയുകയുള്ളൂ. അതായത് വിചാരണ നേരിടണം, അതിനുവേണ്ടി അടുത്ത 31 ഹാജരാകണം, അന്ന് ദിലീപിന് മേൽ കുറ്റം ചുമത്തും എന്നാണ് പറയുന്നത്. അതിനുശേഷം, വിചാരണയ്ക്ക് ശേഷം മാത്രമാണ് തെളിയിക്കപ്പെടുകയുള്ളൂ ഈ തെളിവുകൾ. കോടതി ഇത് തെളിവുകളാണോ, ഈ തെളിവുകൾ വാലിഡ് ആണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ദിലീപ് ഈ കേസിൽ കുറ്റക്കാരനാണോ എന്ന് പറയുകയുള്ളൂ. ഇപ്പോൾ പോലീസ് നൽകിയ ഈ തുടരന്വേഷണത്തിൽ, അതായത് ദിലീപ് വിചാരണ ദിലീപിനെതിരെ നൽകിയ ഈ കുറ്റങ്ങൾ, അതായത് ദിലീപിന്റെ ഹർജി തള്ളുകയാണ് കോടതി ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ കേസിന്റെ വിചാരണയുടെ ഭാഗമായി 112 അധിക സാക്ഷികളെയും അതുപോലെ തന്നെ 300 തെളിവുകളും, അതായത് 300+ അനുബന്ധ തെളിവുകളുമാണ് തുടരന്വേഷണത്തിന്റെ ഭാഗമായി സമർപ്പിച്ചിരിക്കുന്നത്. അവയെല്ലാം തന്നെ പരിശോധിക്കേണ്ടി വരും. ഏതായാലും വിചാരണ 10 November ആരംഭിക്കാനും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. അശ്വതി, തുടരന്വേഷണ റിപ്പോർട്ട് തള്ളണമെന്ന ദിലീപിന്റെ ആവശ്യം കോടതി തള്ളിയിരിക്കുകയാണ്. നടി ആക്രമിച്ച കേസിലെ ദിലീപിന് തിരിച്ചടി തന്നെയാണ്. സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്.